ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളി ഇഞ്ചിയാണ്. വളരെ പെട്ടെന്നും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളി ഇഞ്ചിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിനോടൊപ്പവും എല്ലാം നമുക്ക് ഈ പുളി ഇഞ്ചി കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ് ഇതിന്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 8 എണ്ണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് കായമാണ്, കായപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ പരിപ്പാണ്, പിന്നെ വറ്റൽമുളക്, പിന്നെ ഇത് ഇഞ്ചി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തതാണ്, പിന്നെ കറിവേപ്പില, പിന്നെ ശർക്കര. ഇതൊക്കെയാണ് എടുക്കുന്നത് നമ്മുടെ ഈ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളി ഇഞ്ചിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അടി നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി ഇഞ്ചി ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തതായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ കടുകാണ്. കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് കടുക് നന്നായി പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളിനി അടുത്തതായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ ഒന്ന് നല്ലോണം സൂക്ഷിക്കണം, കാരണം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് നന്നായി നോക്കണം, നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് കളറ് മാറണ വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ലൊരു മണം വരും കറിവേപ്പില ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്യണം. ഈ പച്ചമുളകിൻ്റെ കൂടെപ്പൊക്കെ നമ്മുടെ ഈ കറിവേപ്പില നല്ലോണം മിക്സ് ആകുന്നത് വരെ നല്ലോണം ഇളക്കണം. കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പരിപ്പാണ്. പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പും നമ്മുടെ വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വറ്റൽമുളകും പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇനിയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ടൈമിൽ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളൊന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്ന് അടുക്കി പിടിക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, കാരണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ പാത്രം ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നമ്മുടെ ഇഞ്ചിയിലോട്ട് നല്ലോണം മിക്സ് ആവണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഇഞ്ചിയിലൊക്കെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഇതിനോടൊക്കെ ഒപ്പം മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു കളർ മാറ്റം. നല്ല മണമൊക്കെ വരും ഈ ടൈമിൽ. നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കൈപ്പിടിയിൽ ഒന്നിങ്ങനെ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ പുളിയുടെ ബാക്കിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയിലും നീറ്റായിട്ടും നല്ലോണം കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ പുളി ഇഞ്ചി കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷേ ചിലവർക്ക് നല്ല തിക്കായിരിക്കും ഇഷ്ടം, ചിലവർക്ക് നല്ല വെള്ളമായിട്ടുള്ള പോലത്തെ ആയിരിക്കും ഇഷ്ടം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിരിക്കും. അങ്ങനെ വെള്ളം പോലെ വേണം എന്നുള്ളവർക്കാണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ പുളി പിഴിഞ്ഞാൽ ആ പുളിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ. കുറച്ച് വെള്ളം മുമ്പ് അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഇതൊക്കെ ഒന്ന് അതിലോട്ട് പിടിക്കുന്നത് പോലെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ. ചിലവർക്ക് നല്ല ഇരിവ് ഇഷ്ടമായിരിക്കും. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
നല്ലോണം ഒന്ന് ഈ പുളിയിലോട്ടും എല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നമുക്ക്. അടുത്തായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ശർക്കരയാണ്. രണ്ട് ശർക്കര ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്കാണെന്ന് പറഞ്ഞാൽ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ചിലപ്പോൾ ഇത് ചിലർക്ക് മധുരവും ഇഷ്ടം ഇല്ലായിരിക്കും, ചിലവർക്ക് നല്ല മധുരം ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഇവിടെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പായാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണമൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാം ഒന്ന് നല്ലോണം മിക്സാവട്ടെ. ശർക്കരയൊക്കെ ഒന്ന് നല്ലോണം അലിഞ്ഞ് നമ്മുടെ പുളിയിഞ്ചിയിലോട്ട് നല്ലോണം യോജിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ, നമ്മുടെ പൊടികളായിട്ട് ഇത്രയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. ഒരു 20 മിനിറ്റൊക്കെ ആവും നല്ലോണം ഇളക്കാം. എന്താ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ ഈ പുളിയിഞ്ചിയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമ്മുടെ പുളിയിഞ്ചി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെയ്താൽ മതി. ഇതാ നല്ലോണം പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് പാകമാണ്. നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം തന്നെ അതൊരു ചൂടുണ്ടാവും നമ്മുടെ പുളിയിഞ്ചിക്ക്. അതിനോടൊപ്പം തന്നെ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലോണം ഒന്ന് മിക്സായിക്കോളും. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ തന്നെ കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ അടുത്ത ദിവസവും കഴിക്കാൻ പറ്റും. ഒരു രാത്രി ടൈമിൽ ഉണ്ടാക്കി പറഞ്ഞു വെച്ചാൽ അടുത്ത രാവിലെ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ രാത്രി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പുളിയിഞ്ചി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.